നമസ്കാരം ഫിലിം അപ്രീസിയേഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ ഗ്രാമർ ഓഫ് സിനിമ തുടങ്ങിയ കാര്യങ്ങളുമാണ് ഇന്ത്യയിലെ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഇന്ത്യയിൽ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു റൂഡി ലാദനും പി വി പതിയും ചേർന്ന് സ്ഥാപിച്ച ദ അമേച്ചോ സിനി സൊസൈറ്റി ഓഫ് ഇന്ത്യ ആയിരുന്നു ഇത് സത്യി ത്രായുടെ നേതൃത്വത്തിൽ കൽക്കട്ട ഫിലിം സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് ഡൽഹി ആഗ്ര ബോംബെ മദ്രാസ് പാറ്റ്ന തുടങ്ങിയ നഗരങ്ങളിലും ഫിലിം സൊസൈറ്റികൾ രൂപീകൃതമായി രാജ്യമെമ്പാടും ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ എഫ് എഫ് എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായി സത്യഹിത്രായി ആയിരുന്നു അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി വൈസ് പ്രസിഡന്റും ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് ഇൻ കേരള കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് തുടക്കമാകുന്നത് സമാന്തര സിനിമകൾ അല്ലെങ്കിൽ നവതരംഗ സിനിമകൾ പുറത്തിറക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നായിരുന്നു ഇത്തരം ഫിലിം സൊസൈറ്റികളുടെ പ്രധാന ഉദ്ദേശം അടൂർ ഗോപാലകൃഷ്ണനും കുളത്തൂർ ഭാസ്കരൻ നായരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിച്ചതാണ് തിരുവനന്തപുരത്തുള്ള ചിത്രലേഖ ഫിലിം സൊസൈറ്റി മലബാറിലുള്ള ഒഡേസ എന്ന ഫിലിം സൊസൈറ്റി ആളുകളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അമ്മ അറിയാൻ എന്നൊരു ചിത്രം പുറത്തിറക്കിയിരുന്നു ജോൺ അബ്രഹാം ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഒഡേസ സത്യനായിരുന്നു ഒഡേസ ഫിലിം സൊസൈറ്റിയുടെ പുറകിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തി അമ്മ അറിയാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു രംഗമാണ് സ്ക്രീനിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ ഐ എഫ് എഫ് ഐ ഇന്ത്യയിലെ പ്രമുഖമായ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ബോംബെയിലായിരുന്നു ഇതിൻ്റെ തുടക്കം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസാണ് ഇത് നടത്തുന്നത് ഗോവയിലെ പനാജിയാണ് ഇപ്പോൾ ഐ എഫ് എഫ് ഐയുടെ സ്ഥിരം വേദി എല്ലാ വർഷവും നവംബർ മാസത്തിലായിരിക്കും ഐ എഫ് എഫ് ഐ നടത്തുക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അഥവാ ഐ എഫ് എഫ് കെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് ഇത് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരമാണ് ഐ എഫ് എഫ് കെയുടെ സ്ഥിരം വേദി എല്ലാ വർഷവും ഡിസംബർ മാസത്തിലായിരിക്കും ഐ എഫ് എഫ് കെ നടത്തുക ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അഥവാ ഐ സി എഫ് എഫ് ഐ ഇന്ത്യയിൽ കുട്ടികൾക്കായി നടത്തുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണിത് സി എഫ് എസ് ഐ അഥവാ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് നടത്തുന്നത് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് സിനിമയുടെ വ്യാകരണം അഥവാ ഗ്രാമർ ഓഫ് സിനിമ എന്താണ് എന്നുള്ളതാണ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിലെ വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അതേപോലെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള അതിൻ്റെ വ്യാകരണം എന്ന് പറയാവുന്ന ഇലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഫ്രെയിം ഒരു നിശ്ചല ദൃശ്യത്തെയാണ് നാം ഫ്രെയിം എന്ന് പറയുന്നത് ഷോട്ട് എന്നാൽ നിരവധി നിശ്ചല ദൃശ്യങ്ങൾ കൂടി ചേർന്നതാണ് അതായത് എന്നാൽ നിരവധി ഫ്രെയിം കൂടിച്ചേർന്നാണ് എന്നർത്ഥം ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഷോട്ട് എന്ന് പറയുന്നത് സീൻ എന്നാൽ ഒരേ സ്ഥലത്ത് ഒരേ കാലയളവിൽ എടുത്തിട്ടുള്ള പരസ്പര ബന്ധമുള്ള ഷോട്ടുകളുടെ കൂട്ടത്തിനെയാണ് സീൻ എന്ന് പറയുന്നത് സീക്വൻസ് എന്നാൽ നിരവധി സീനുകൾ കൂടിച്ചേർന്ന് ഉണ്ടാവുന്നതാണ് എന്നാൽ ഈ സീനുകൾക്ക് പൊതുവായൊരു ബന്ധം ഉണ്ടായിരിക്കുകയും വേണം പരസ്പരം ബന്ധിപ്പിക്കാവുന്ന നിരവധി സീക്വൻസുകൾ കൂടി ചേർന്നാണ് ഒരു കംപ്ലീറ്റ് ഫിലിമായി മാറുന്നത് ഫിലിം അപ്രീസിയേഷൻ അഥവാ സിനിമ ആസ്വാദനം എന്നാൽ ഒരു സിനിമയുടെ നല്ലതും മോശമായതുമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു ചലച്ചിത്രം കാണുമ്പോൾ നമ്മൾ അതിലെ ക്യാരക്ടേഴ്സ് അവരുടെ പ്രവർത്തനങ്ങൾ ക്യാമറ ചലനങ്ങൾ ഫ്രെയിമിംഗ് എഡിറ്റിംഗ് അതേപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സൗണ്ട് ഇഫക്റ്റ്സ് മറ്റ് ശബ്ദങ്ങൾ സംഗീതം ക്യാമറ ലെൻസുകൾ അതേപോലെ ആക്ടേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ മേക്കപ്പ് ഡബ്ബിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ന്യൂ ട്രെൻഡ്സ് ഇൻ ഫിലിം ആണ് അതായത് ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ സിനിമ അഥവാ സിനിമയിലെ പുതിയ പ്രവണതകൾ ഇപ്പോൾ സിനിമ നിർമ്മാണം പൂർണ്ണമായും ഡിജിറ്റലാണ് അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്നതും അത് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ഡിജിറ്റൽ രൂപത്തിലാണ് അതായത് ഹാർഡ് ഡിസ്കിലോ മറ്റ് അതേപോലുള്ള ഉപകരണങ്ങളിലോ ആണ് സിനിമ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ വിതരണവും ഡിജിറ്റൽ രൂപത്തിലാണ് അതായത് തിയേറ്ററുകളിൽ ഡിജിറ്റൽ രൂപത്തിലാണ് ചലച്ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത് എന്നർത്ഥം ക്യൂബ് യു എഫ് ഒ തോലുള്ള ഡിജിറ്റൽ പ്രൊജക്ഷൻ സംവിധാനങ്ങളെയാണ് ഇതിനായി തിയേറ്ററുകളും സിനിമാ വിതരണക്കാരും ആശ്രയിക്കുന്നത് കേബിൾ ടി ടി എച്ച് ഓപ്പറേറ്റർമാർ വഴി ചലച്ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുള്ള സംവിധാനം അടുത്ത കാലത്ത് പ്രചാരത്തിലായിട്ടുണ്ട് അതേപോലെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം അഥവാ ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമുകളിലൂടെ ചലച്ചിത്രങ്ങളുടെ റിലീസും അടുത്ത കാലത്തായി പ്രചാരത്തിലായിട്ടുണ്ട് എസ് എസ് ഡി എസ് അഥവാ സോണി ഡൈനാമിക് ഡിജിറ്റൽ സൗണ്ട് ഡി ടി എസ് അഥവാ ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റംസ് ഡോൾ ബി ഡിജിറ്റൽ തുടങ്ങിയ നിരവധി സൗണ്ട് ഫോമാറ്റുകളും വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് നേരത്തെ തന്നെ നിലവിലുള്ള ത്രീ ഡി സംവിധാനം ഇപ്പോൾ വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുണ്ട് അതേപോലെ തന്നെ സിക്സ് ഡി അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ചലച്ചിത്രങ്ങൾ ഹൈ ഡെഫിനീഷൻ അഥവാ എച്ച് ഡിയിൽ നിന്ന് മാറി ഇപ്പോൾ ടു കെ എച്ച് ഡി ഫോർ കെ എച്ച് ഡി എയ്റ്റ് കെ എച്ച് ഡി വരെ എത്തി നിൽക്കുന്നു ചലച്ചിത്ര പ്രദർശനത്തിനായി മൾട്ടിപ്ലക്സുകളും മെഗാപ്ലക്സുകളും വലിയ തോതിൽ പ്രചാരം നേടിയിട്ടുണ്ട് ഒന്നു മുതൽ പതിനാറ് വരെ സ്ക്രീനുകളുള്ള തിയേറ്ററുകളെ മൾട്ടിപ്ലക്സ് വിഭാഗത്തിലും പതിനാറിന് മുകളിൽ സ്ക്രീനുള്ള തിയേറ്ററുകളെ മെഗാപ്ലക്സ് വിഭാഗത്തിലുമാണ് പെടുത്തുന്നത് പേഴ്സണൽ വ്യൂയിങ്ങിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൈവന്നിരിക്കുന്നു ഒരു വ്യക്തിയുടെ താല്പര്യമുള്ള സമയത്ത് താല്പര്യമുള്ള രീതിയിൽ ചലച്ചിത്രം കാണാനുള്ള സംവിധാനം ആയിരിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് താല്പര്യമുള്ള രീതിയിൽ കഥാഗതിയെ മാറ്റിമറിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് ചലച്ചിത്ര മേഖല മാറിയിട്ടുണ്ട് ഇതോടുകൂടി ഫിലിം അപ്രീസിയേഷൻ എന്ന യൂണിറ്റിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു ഭാഗവുമായിട്ട് പിന്നീട് കാണാം